ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾ പലരുടെയും ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കുന്നത് നൈറ്റ് ഇൻ മൈ ലൈഫാണ്. പിന്നെ നമ്മുടെ വിവാദമായ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, സ്റ്റാറ്റസ് ഇട്ടിരുന്ന ആ ഒരു ഗിഫ്റ്റ് ആര് ആർക്ക് എപ്പോൾ കൊടുത്തു എന്നുള്ളൊരു കാര്യം കൂടെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ പറഞ്ഞ ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക, കാമുകന് ഒരു ഗിഫ്റ്റ് തിരിച്ചു ഒരു ഗിഫ്റ്റ് എന്നുള്ള ടൈറ്റിലോട് കൂടിയായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ എനിക്ക് പലജാതി റിപ്ലൈസ് വരാൻ തുടങ്ങി. അപ്പോൾ ഏതായാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാനിത് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഞാൻ പൊതുവേ ഈ ഡ്രസ്സിനായിട്ട് നോക്കൊണ്ടുള്ള കളികളൊക്കെ കളിക്കുന്നത് മക്കളൊക്കെ ഉറങ്ങിയ ശേഷമാണ്. ചെറിയ മോളൊക്കെ ഉറങ്ങിയ ശേഷം മാത്രമേ ഞാനതെടുക്കാറുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കട്ടൻ ചായ ഒന്നല്ല, നമ്മുടെ റസീനാണ്. അപ്പോൾ കുറച്ച് സമയം ഇളക്കിയ ശേഷം ആണ് അത് റെഡി ആവുള്ളൂ, മിക്സ് ആവുള്ളൂ. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പൂഴിയില്ലേ, പൂഴി മണൽ അതാണ്, സാൻഡ് സാൻഡ്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അതൊരു മിക്സ് ചെയ്ത ശേഷം ഞാൻ നമ്മുടെ ഫ്രെയിമിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റോഷനിക് തീമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പൂഴിയിലുള്ള റെസിന് താഴത്തേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം മുകൾ ഭാഗത്ത് നമ്മുടെ ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടുള്ള റെസിന് ഒഴിച്ചു കൊടുത്തു. ഞാൻ യൂസ് ചെയ്യുന്നത് ഫുഡ് കളറാണ് കേട്ടോ, ഭൂരിഭാഗം ഫുഡ് കളറാണ് എൻ്റെ കയ്യിലുള്ളത്. റെസിന് വേണ്ടിയിട്ട് ഞാൻ വേറെ കളർ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇതാണ് നമ്മുടെ വൈറ്റ് പിഗ്മെൻറ്റ്. അപ്പോൾ ഇത് റെസിനിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ്, കളറിൻ്റെ ഒക്കെ പോലത്തെ തന്നെ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് അറിയില്ലായിരുന്നു. യൂസ് ചെയ്തപ്പോൾ മനസ്സിലായി അത്ര തവണ ക്വാണ്ടിറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ കൈകൊണ്ടൊക്കെ കുറേ ബ്ലെൻഡ് ചെയ്ത ശേഷം ഞാനിത് ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ ഡ്രയറാണ് യൂസ് ചെയ്യുന്നത്. അതും പക്കാ ലോക്കൽ ഹെയർ ഡ്രയർ കേട്ടോ, ഒരു 100 രൂപ സംതിങ് അങ്ങനെ എന്തോ ആയിട്ടേ ഉള്ളൂ ഇതിന്. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് സംഭവത്തിന് ആക്ച്വലി യൂസ് ചെയ്യുന്നൊരു എക്യുപ്മെൻ്റ് ഉണ്ട്, അതിനും ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രെയിം പകുതി സെറ്റായിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു ആയിരുന്നത്. ഇതിലേക്ക് വെക്കാനുള്ള ഫോട്ടോ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിലേക്ക് സ്യൂട്ടായിട്ട് എനിക്ക് പിന്നെ തോന്നാത്തതുകൊണ്ട് ഞാൻ വേറെ ഫ്രെയിം ഉണ്ടാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത ശേഷം പിന്നെ നമ്മുടെ കസ്റ്റമറിന് വേണ്ടിയിട്ട് ചുരിദാർ പർച്ചേസ് ചെയ്യാൻ പോയിരുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു ഗിഫ്റ്റ് തന്നാൽക്ക് ഞാൻ തിരിച്ചു ഒരു ടീഷർട്ട് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് വന്നതെന്ന് വെച്ചാൽ ആരുമില്ല തന്ന കാമുകൻ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ. 12 വർഷം മുന്നേന്ന് ഞാൻ അതിൻ്റെ കൂടെ എഴുതിയിരുന്നു. 12 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കാമുകനായിരുന്നു. കാമുകൻ നിന്ന് ഹസ്ബൻഡിലേക്ക് വന്നപ്പോൾ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് വേറെ കഥ. ഏതായാലും ഇതായിരുന്നു ആ ഫ്രെയിം. അപ്പോൾ ഞാൻ ഓരോന്ന് പ്രിൻ്റ് എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ സൈസിലുള്ള സ്പേസ് ബാക്കി വരുമ്പോൾ ഇതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ അത് അതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് പറഞ്ഞ 2 ദിവസമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ചുരിദാർ പർച്ചേസ് ചെയ്യാൻ വന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ടീഷർട്ട് വാങ്ങിയാലോ എന്ന് തോന്നിയതും ഞാനൊരു ടീഷർട്ട് വാങ്ങിയതും ആ ടീഷർട്ടാണ്. 2 ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ കാമുകന് തിരിച്ചൊരു ഗിഫ്റ്റ് കൊടുത്തതാണിട്ട് സ്റ്റാറ്റസ് ഇട്ടത്. അപ്പോൾ പലരും പിന്നെ 3 മക്കളമ്മക്കാണല്ലോ, അപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ ഒരു ഇതെന്ന് വെച്ചിട്ട് പലരും പല സംശയങ്ങളും ചോദിച്ചിരുന്നു. അപ്പോൾ ആരും സംശയിക്കണ്ട, 12 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന കാമുകൻ ഇപ്പോൾ ഹസ്ബൻഡായി എന്നുള്ള ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അന്നൊക്കെ ഒരുപാട് ഗിഫ്റ്റ് തരുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ മോള് ന്യൂ ഇയർ എന്താണ് ന്യൂ ഇയർ ഫ്രണ്ട് ഉണ്ട് സ്കൂളിൽ അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ന്യൂ ഇയർ ഫ്രണ്ടിനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് ഹസ്ബൻഡിനും ഇന്നെയായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അവർക്ക് ഹസ്ബൻഡ് വാങ്ങിക്കൊടുത്താണ് കേട്ടോ ഇതൊക്കെ. എല്ലാവരും ഗിഫ്റ്റും വാങ്ങിയത് ഹസ്ബൻഡ് തന്നെ, വേറെ കാര്യം. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഹസ്ബൻഡ് കൊടുത്തായിരുന്നത്. ഞാൻ വെറുതെ ഒരു ഗിഫ്റ്റിൻ്റെ പാക്കിങ്ങിലെ ഒരു രസം തോന്നാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ അതിലേക്ക് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു ടീഷർട്ട് വാങ്ങുന്നത് ആക്ച്വലി ഹസ്ബൻഡ് അറിയില്ല. അപ്പോൾ ഞാൻ അതൊരു ഗിഫ്റ്റൊക്കെ ഗിഫ്റ്റിൻ്റെ രൂപത്തിൽ പൊതിഞ്ഞ് റാപ്പ് ചെയ്തൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് ആ കാമുകനും കാമുകിട്ടോ. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഞാനിത് ഈ ഒരു രൂപത്തിലാണ് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് മറ്റേ നൈറ്റ് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാറ്റസിൽ അതൊരു വിവാദമായി മാറിയതുകൊണ്ട് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുത്തു, ടീഷർട്ടൊക്കെ സ്യൂട്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ആയി നമ്മൾ നല്ലൊരു ചായ ഉണ്ടാക്കി കുടിച്ചു. ചായയിൽ എന്താ പറയുക, എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അല്ലേ, അത് നമ്മളെ എന്താണ് പനിക്കൂർക്ക എന്നൊക്കെ പറയും. ജലദോഷത്തിനൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഇലയാണ്. ആ ഒരു ഇലട്ട് ചായ കുടിച്ചു വെക്കേണ്ടി നല്ല ഫ്രഷ്നെസ് കിട്ടും, നല്ല ടേസ്റ്റുള്ളൊരു ചായയാണ്. അപ്പം നമ്മൾ രാവിലത്തേക്ക് മദ്രസയിലേക്ക് പോകാനായിട്ട് ബ്രെഡ് വാട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണിത്. അപ്പം ബ്രെഡ് വാട്ടിയിട്ട് അവരെ മദ്രസയിലേക്കൊക്കെ പറഞ്ഞു വെച്ച് സ്കൂളിലേക്കുള്ള സ്നാക്സിനും ബ്രെഡ് വാട്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രാവിലത്തെ യുദ്ധം തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കിന്ന് ചായക്ക് ദോശയായിരുന്നു. ഈ ഒരു ദോശ ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിലും ഹസ്ബൻഡിന് തീരെയും ഇഷ്ടമല്ല. പിന്നെ ഞാനാണെങ്കിൽ ഡയറ്റിലാണ്, അതുകൊണ്ട് ഞാൻ
എത്ര വേണ്ടാന്ന് വെച്ചാലും ചിലപ്പോഴൊക്കെ ഒരു ദോശ തിന്നാറുണ്ട് കേട്ടോ. കോഴിമുട്ട മാത്രം കഴിക്കും എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ ഒന്നൊക്കെ ദോശയൊക്കെ ആണെങ്കിൽ എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ദോശ ചുടൽ പണികളും പുരോഗമിച്ച് എല്ലാ പണികളും ഒക്കെയായിട്ട് നമ്മൾ വീണ്ടും രാവിലത്തെ തിരക്കുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഹോം ബേക്കേഴ്സിനും ക്രാഫ്റ്റേഴ്സിനും ഒക്കെ ഇങ്ങനത്തെ കുറേ പണികളായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഉറങ്ങിയിട്ട് ഉറക്കം കിട്ടായിട്ടാണോ? അല്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും. ആ ഓരോ ഇഷ്ടങ്ങൾക്ക് പുറകെ നടക്കുമ്പോൾ നമുക്ക് ഒന്നും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല. വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാനായിട്ടല്ല, എന്നാലും നമ്മളതൊക്കെ ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഞാനന്ന് കുട്ടികൾക്ക് ചോറിന് വേണ്ടിയിട്ട് മുട്ടച്ചോറാണ് ഉണ്ടാക്കി കൊടുത്തത്. ഇത് ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മളെ വീടുകളൊക്കെ പുരോഗമിച്ച് ദിവസം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ നൈറ്റ് വ്ളോഗും മോർണിംഗ് വ്ളോഗും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറഞ്ഞുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.